ഹായ് കൂട്ടുകാർ സനാദ്രി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയാതെ വീഡിയോയിലേക്ക് കടക്കാം അപ്പം ഞാൻ അതിനായിട്ട് എടുത്തിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത കിഴങ്ങ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാനിതൊരു മീഡിയം സൈസിലാണ് ഞാൻ ഈ കിഴങ്ങൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത് നമുക്കിതൊരു ഹാഫ് ബോയിൽഡ് അയച്ചാൽ മതി ഒത്തിരി നമുക്ക് വെന്ത് പോകണ്ട നമുക്കിനിയും ഇത് നന്നായിട്ട് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്ക ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്യാപ്സിക്കത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു സവാളയും കൂടി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കണം ഒരു ചെറിയൊരു പച്ചമുളക് കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചമുളക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്തേക്കും ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്നും വഴറ്റി കൊടുക്കാം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഞാനൊരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ നന്നായിട്ട് നമുക്കിന്ന് വഴറ്റി കൊടുക്കണം ഉപ്പൊക്കെ ആവശ്യത്തിനനുസരിച്ചുള്ളത് ചേർത്ത് കൊടുക്കുക ഒരു മീഡിയം രീതിയിൽ ഇത് വഴണ്ട് കിട്ടുമ്പോഴേക്കും നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇത്രയും വഴണ്ടെച്ചാൽ മതി ഒരുപാട് വഴറ്റേണ്ട കാര്യമില്ല നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് ഇടും എടുക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ഇത്രയും വഴണ്ട് കിട്ടി മാത്രം മതി അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണേ അപ്പോൾ അതിന് ശേഷം ഞാൻ ഈ സെയിം പാത്രത്തിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ വേറെ പാത്രം ഒന്നും എടുത്തിട്ടില്ല ആ പാത്രം തന്നെയാണ് എണ്ണ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരല്പം എണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിവിടെ ചെറുതായിട്ട് ഒരു സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്ന സവാളയാണ് അപ്പം ഞാൻ അതോടെ ഇട്ടിട്ട് നന്നായിട്ടൊന്നും വഴറ്റി കൊടുക്കാനായിട്ട് പോവുകയാണെ അപ്പോൾ നന്നായിട്ട് നമുക്ക് ഈ സവാളയൊക്കെ ഒന്ന് വഴറ്റി അഴറ്റി കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത് അപ്പോൾ നിങ്ങളെയൊക്കെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവും പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചുണ്ട് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് എടുക്കേണ്ടത് ഒരു തക്കാളിയാണ് ഞാനിവിടെ അരമുറി തക്കാളിയാണ് എടുത്തിരിക്കുന്നത് നല്ല പുളിയുള്ള തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ അരമുറി എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആ പുളിയുടെ അനുസരിച്ച് ഒരു മുറി ഒരു തക്കാളി വരെ എടുക്കാവുന്നതാണ് അപ്പം നമ്മൾ അതുകൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണേ അപ്പം നമ്മുടെ ഈ മിക്സ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇത് മാത്രം നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കേണ്ടതാണ് അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട് ഒരുപാട് സ്പൈസി ഒന്നും അല്ല ഇത് ഈ ഒരു ഡിഷ് അപ്പോൾ നമുക്ക് ഒരുപാട് ഒന്നും ആവശ്യമില്ല കുട്ടികൾക്കായാലും കഴിക്കാവുന്നതേ ഉള്ളൂ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് അത് കാശ്മീരി ചില്ലി ചേർക്കുകയാണെങ്കിൽ ഒരുപാട് ൊന്നും കാണില്ല അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്നും വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട എന്താണെന്നറിയാമോ ഗരം മസാലപ്പൊടിയാണ് ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അപ്പം ഗരം മസാലപ്പൊടി ഞാൻ ഒരു ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിത് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റി കൊടുക്കുകയാണ് നമ്മുടെ പൊടികളിലൊക്കെ ഒരു പച്ചമണം മാറുന്നതുവരെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അത് മൂത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കാമേ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം നമ്മുടെ പൊടിയും ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളവും ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല പക്ഷെ നമ്മൾ ആദ്യമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത് നമുക്കൊന്ന് നോക്കിയതിന് ശേഷം വേണം ഇതിലേക്ക് വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂണ് പെരുംചീരകം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലൊരു ഫ്ലേവർ ഉണ്ടാക്കും നമ്മുടെ ഈ ഒരു ഡിഷിന് അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഇവിടെ നന്നായിട്ട് പറ്റി വരുന്നുണ്ട് നമ്മുടെ ഇതിലേക്ക് നമുക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കിഴങ്ങും ക്യാപ്സിക്കും സവാളയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ക്യാപ്സിക്കോ ഒക്കെ ഉടഞ്ഞു പോവാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചിട്ട് എടുക്കണം അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതിൽ നിന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ ഇളക്കുമ്പോഴേക്കും ആ സവാളയോ അല്ലെങ്കിൽ ക്യാപ്സിക്കോ ഒന്നും ഉടഞ്ഞു പോകരുത് അപ്പം ഒരു പത്ത് ായിട്ടുണ്ട് നമുക്ക് ഇന്ന് തുറന്ന് നോക്കാം നമ്മുടെ ആ വെള്ളമൊക്കെ ഒന്ന് പറ്റിയിട്ട് വന്നിട്ടുണ്ട് കുറച്ചുകൂടെ വെള്ളമുണ്ട് അതുകൂടെ നമുക്ക് പറ്റി ആ കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഒരു അഞ്ച് മിനിറ്റ് കൂടി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പൊ നമ്മുടെ ഗ്രേവി നന്നായിട്ട് പറ്റിയിട്ട് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ അഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ ഒരു ഡിഷ് ന ഈ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് നല്ല കിടന്നും ടേസ്റ്റുള്ള അടിപൊളി ഒരു മസാലയാണിത് അപ്പോൾ നല്ല ക്യാപ്സിക്കം കൊണ്ടുള്ള ഈ കിടുമസാല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇന്ന് വീണ്ടും കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്